ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:7-15 വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. നമ്മുടെ വേഗതയേറിയ ലോകത്ത് ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കിലും പെട്ടുപോകുന്നത് എളുപ്പമാണ്. അടുത്ത വലിയ കാര്യം നിരന്തരം അന്വേഷിക്കുന്നു. എന്നാൽ ഇന്നത്തെ വചനം വേഗത കുറയ്ക്കാനും കൂടുതൽ ആഴത്തിലുള്ള സത്യത്തിൽ ആശ്വാസം കണ്ടെത്താനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ലാളിത്യം സ്വീകരിക്കാനും നമ്മുടെ സൃഷ്ടാവുമായി ആഴത്തിൽ ബന്ധപ്പെടാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥതയുടെ പ്രാധാന്യം അവൻ ഊന്നി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ വാചാലരാകരുത്, കാരണം അവരുടെ ധാരാളം വാക്കുകൾ അവർ കേൾക്കുമെന്ന് അവർ കരുതുന്നു. ഇത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. ഇത് നമ്മുടെ വാക്കുകളുടെ അളവിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ബന്ധത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം ശബ്ദമുയർത്തുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ യഥാർത്ഥ നന്ദിയും താഴ്മയും പ്രതിഫലിപ്പിക്കണം. ഈ വാക്യങ്ങളിൽ കാണുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന നാം ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയാണ്. അത് ആരംഭിക്കുന്നത് ബഹുമാനത്തോടെയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധിയെയും അവൻ്റെ സൃഷ്ടിയിലെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നാം അവൻ്റെ ഇഷ്ടത്തോട് ഒത്തുചേരുന്നു. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളല്ല, മറിച്ച് അവൻ്റെ ദൈവിക പദ്ധതിയാണ് അന്വേഷിക്കുന്നത്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടും. നാം പ്രാർത്ഥനയിലൂടെ നീങ്ങുമ്പോൾ ഉപജീവനത്തിനും കരുതലിനും വേണ്ടി ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈനംദിന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ആവശ്യപ്പെടുന്നു. ഈ അഭ്യർത്ഥന വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിവസവും ദൈവം നൽകുമെന്ന് വിശ്വസിച്ചു. ഈ ഭാഗത്തിൻ്റെ മറ്റൊരു മൂലക്കല്ലാണ് പാപമോചനം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇത് കൃപയുടെ ശക്തി നമ്മെ പഠിപ്പിക്കുന്നു. പകകൾ ഉപേക്ഷിച്ച് കരുണയുടെയും ഹൃദയം സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അവസാനമായി ഞങ്ങൾ സംരക്ഷണവും മാർഗനിർദ്ദേശവും തേടുന്നു. ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ അഭ്യർത്ഥനയിൽ നമ്മുടെ മാനുഷിക ദൗർബല്യവും ജീവിതത്തിലെ വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തിയുടെ ആവശ്യകതകൾ നാം അംഗീകരിക്കുന്നു. പ്രാർത്ഥനയുടെയും ലാളിത്യത്തിൻ്റെയും ആഴത്തിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ വായന. ആധികാരികതയുടെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെയും
ക്ഷമയുടെ ആത്മാവിൻ്റെയും ജീവിതത്തിലേക്ക് അത് നമ്മെ വിളിക്കുന്നു. ഈ സത്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അവനുമായുള്ള നമ്മുടെ ദൈനംദിന നടത്തത്തിൽ നമുക്ക് സമാധാനവും ലക്ഷ്യവും കണ്ടെത്താനാകും. കർത്താവിനോട് നമ്മെ തന്നെ പുതിയതായി സമർപ്പിക്കാം. കൂടാതെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെന്തും നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ പങ്ക് തുടർന്നും ചെയ്യാം. പരസ്പരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം പഠിപ്പിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ അനുസരിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്യാം. ഇനിമേൽ ശാഠ്യമോ ഹൃദയത്തിൽ കഠിനമോ ആയിരിക്കരുത്. പകരം താഴ്മയുള്ളവരായിരിക്കുകയും കർത്താവിനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നീതിയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്ക് നമ്മെ നയിക്കാൻ നാം എല്ലാവരും യഥാർത്ഥത്തിൽ വിശുദ്ധരും കർത്താവിനോട് എല്ലായ്പ്പോഴും പ്രതിജ്ഞാബദ്ധരും ആയിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്കും സ്തുതിയും.